നമസ്കാരം. പുതിയൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാമ്പത്തികത്തിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ക്യാഷുകൾ തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ പരാതി പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്, നമ്മളെന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ സാമ്പത്തികം നിലനിർത്താത്തത്, നിൽക്കാത്തത്? എല്ലാവർക്കും കാശുണ്ടാക്കാൻ പറ്റും, പക്ഷേ കയ്യിൽ നിലനിർത്തുവാൻ പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടുണ്ട്. സേവിങ്സ് ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു നാല് ടിപ്സ്. ആ ടിപ്സ് പറയുന്നതിന് മുൻപ് ആദ്യം എൻ്റെ ഗുരുക്കന്മാരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അഡ്വാൻസായിട്ട്. കാരണം പല കേസുകളും പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് ജനങ്ങളെ കൂടുതൽ അറിയിച്ചു കഴിഞ്ഞാലല്ലേ ജനങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? അപ്പം ഗുരുക്കന്മാർ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിലോട്ട് കടക്കുകയാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന രീതി, അത് ഒന്നാമത് സാമ്പത്തികം നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയോ വാങ്ങുകയോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൗണ്ട് ചെയ്യും. കൗണ്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ക്യാഷ് എടുക്കാറുണ്ട് അല്ലേ. ക്യാഷ് ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാവരും കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്യും അല്ലേ. അതായത് ഇതിൽ നിന്ന് എടുത്ത് അങ്ങ് പുറത്തോട്ട് കളയുന്ന രീതിയിൽ ശ്രദ്ധിച്ചോ, അങ്ങനെ ക്യാഷ് കൗണ്ട് ചെയ്യുന്ന ഇങ്ങനെ കൗണ്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരിക്കലും ക്യാഷ് കൗണ്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നൊരു കാര്യമാണത്, പക്ഷേ ഒന്ന് തിരിച്ച് ചെയ്ത് നോക്കും. ക്യാഷ് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളിലോട്ട് ഇങ്ങോട്ട് തിരിച്ച് കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ സാമ്പത്തികം നമ്മളിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. എന്തോ ബാങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ക്യാഷ് കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ രീതിയിൽ സാമ്പത്തികം കൗണ്ട് ചെയ്യണം, ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ സാമ്പത്തികം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന രീതി എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ അത് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ ടിപ്സാണ്. ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കണം, എന്തെങ്കിലും നമ്മളെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് പൈസ കൊടുക്കും അല്ലേ. ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും പൈസ ആർക്കും കൊടുക്കരുത്. ഇങ്ങനെ കൊടുക്കുകയോ ഇങ്ങനെ വാങ്ങുകയോ ചെയ്യാൻ പാടില്ല. സാധാരണ തമിഴ്നാടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒക്കെ പോയിട്ട് അതിൻ്റെ ചെറിയ കടകളിൽ നിന്നൊക്കെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഈ ഒരു ക്യാഷ് ഇങ്ങനെ കൊടുത്തു നോക്കി അവർ നമ്മുടെ മുഖത്തേന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താ, തിരിച്ച് ക്യാഷ് കൊടുത്താലേ അവർ വാങ്ങത്തുള്ളൂ. കാരണം ഇത് ഒരു സിസർ, ഒരു കത്രികയുടെ രീതിയാണ്. ഇതിലിങ്ങനെ പിടിച്ച് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം അതോടെ തീർന്നു എന്നാണ് സാരം. ആ കസ്റ്റമർ പിന്നെ നമ്മുടെ കടയിലുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് അവരുടെ വിശ്വാസം. സംഭവം സത്യമാണ്, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ ബന്ധം തീർത്തു വിടുകയാണ് എന്നുള്ളത് ഇതാണ് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് ശ്രദ്ധിക്കുക, കാശ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ മുഴുവനായി പിടിച്ചിട്ട് മാത്രമേ ഇങ്ങനെ ക്യാഷ് കൊടുക്കാൻ പാടുള്ളൂ. അതിവിടെ വാങ്ങുമ്പോഴും മുഴുവനായിട്ട് പിടിച്ചിട്ട് ക്യാഷ് വാങ്ങണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, എപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ ക്യാഷ് വാങ്ങാറുണ്ട്. ക്യാഷ് വാങ്ങി നമ്മൾ ഇടുന്ന ക്യാഷ് ബോക്സ്, ആ ക്യാഷ് ബോക്സിൽ നമ്മൾ സാമ്പത്തികത്തിലൂടെയാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതല്ല. സാമ്പത്തികത്തിലൂടെ നെഗറ്റീവ് എനർജി ഒരാൾക്ക് വരാൻ വളരെ ഈസിയാണ്. അപ്പോൾ സാമ്പത്തികം വാങ്ങുമ്പോൾ നമുക്ക് അതിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുവാൻ നമ്മൾ വാങ്ങി ഇടുന്ന സ്പേസ്, ക്യാഷ് ടേബിളിനകത്ത് ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിനകത്ത് കാശിടുക. ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചിട്ട് ഏത് ക്യാഷ് വരും അതിനകത്തിട്ടിട്ട് അതിനകത്ത് ക്യാഷ് ഇടുമ്പോൾ കുറേ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇപ്പം ഫെങ്ഷുയി മുഖേന ലക്സെറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ലക്സെറ്റൊക്കെ അതിനകത്തിട്ട് കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റം നമുക്ക് അതിനകത്ത് ഉണ്ടാവും. ഇത് മൂന്നാമത്തെ ടിപ്സാണ്. നാലാമതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ അഡ്വാൻസായിട്ട് ഗുരുക്കന്മാരോട് ഞാൻ ക്ഷമ ചോദിക്കുവാനുള്ള മെയിൻ കാരണം അതാണ്. നാലാമത്തെ ഒരു ടിപ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ട് അത് തിരിച്ച് നിങ്ങളുടെ കടം കൊടുക്കുന്നതായിക്കോട്ടെ, പലിശയ്ക്ക് കൊടുക്കുന്നതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് തിരിച്ച് സന്തോഷത്തോടു കൂടി തന്നിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ തരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്താണ്, നമ്മൾ കാശങ്ങ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിൽ തിരിച്ച് വരാൻ നമ്മളെപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ പോലും നമ്മൾ കണ്ട് ഒരാൾക്ക് കാശ് നമ്മൾ കൊടുക്കുന്നു, ഇത് കാശങ്ങ് വെറുതെ കൊടുക്കുകയാണ്, അത് തിരിച്ച് വരണം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ചിന്തിക്കണം. ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ഒന്ന് മാറ്റി നോക്കി, ഒരാൾക്കൊരു ഒരു ഒരു പിശക്കാരന് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കൊടുത്തു നോക്കി. അതിന് കൊടുക്കേണ്ട കുറച്ച് രീതിയുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുവാനുണ്ട്, ഉള്ളിൽ പറഞ്ഞിട്ട് വേണം നമ്മളത് കൊടുക്കുവാൻ. അത് ചെയ്യേണ്ടത്
അതിന് കാശ് കൊടുക്കുന്ന കാശ് എടുക്കുക, അത് മനസ്സിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരാൾ കേൾക്കത്തക്ക രീതിയിൽ നിന്ന് പറയണ്ട, എടുക്കുക, ഇടത് കയ്യിലിങ്ങനെ വയ്ക്കുക, വലത് കയ്യിലിങ്ങനെ മൂടുക. മൂടിയതിന് ശേഷം ഈ നിങ്ങളെ എന്നുദ്ദേശിക്കുന്ന കാശിനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കാൻ നിങ്ങൾ പറ്റിയെന്ന് എഴുതി വെച്ചോളൂ. നിങ്ങളെന്ന് ഉദ്ദേശിച്ച കാശിനെയാണ് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വരി നിങ്ങളെ തൊടുന്നവരെയും, അതായത് ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ തൊടുന്നവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ തൊടുന്നവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. മൂന്നാമത് നമ്മൾ ക്യാഷിനോട് ആവശ്യപ്പെടുകയാണ്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കൂ. അതായത് ആഹാരമില്ലാത്ത ആൾക്കാർക്ക് ആഹാരം കൊടുക്കൂ. വസ്ത്രം, നാലാമത് പറയുന്ന വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കൂ. ഇങ്ങനെ കൈപ്പത്തിക്കൊണ്ട് ഈ പറയുന്നത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കൂ. അഞ്ചാമത് നമ്മൾ പറയേണ്ട വാക്കാണെന്ന് ശ്രദ്ധിക്കേണ്ടത് 1,000,000 മടങ്ങായി എന്നിലേക്ക് തിരിച്ചു വരൂ. ആഗ്രഹം കുറച്ചൊന്നുമല്ലേ അല്ലേ? 1,000,000 മടങ്ങായി എന്നിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാണ് പറയേണ്ടത്. എന്താണെന്ന് പറയും, കുന്നോളം മോഹിച്ചാലേ കുനിയോളം കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താലേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു, നിങ്ങളെ തൊടുന്നവരെയും അനുഗ്രഹിക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കൂ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കൂ, 1,000,000 മടങ്ങായി എന്നിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്ക് കാശ് കൊടുത്താലും ഈ കാശിൻ്റെ പേര് ചക്രവുമാണ്. ഇത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ക്യാഷ് നാളെ ആരുടെ കയ്യിൽ പോകുന്നതെന്ന് എനിക്കും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് നോക്കും. കാരണം എൻ്റെയും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുള്ള പല ആൾക്കാരുടെയും ഗുണകരമായിട്ടുള്ള ഒരു അവർക്കിതിനെക്കുറിച്ച് നേട്ടമേ ഉണ്ടായിട്ടുള്ളു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമ്മൾ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഓരോ ടിപ്സുകളും നമ്മൾ അപ്ലൈ ചെയ്ത് അത് ഗുണകരമായതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു തരാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, വളരെ നല്ല പോസിറ്റീവ് എനർജി, പോസിറ്റീവായിട്ട് നമുക്ക് ക്യാഷ് തിരിച്ചു വരും. സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും രക്ഷയുള്ളൂ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ പല ആൾക്കാരും പല ആൾക്കാരും കൂടെ മനസ്സിലായി, ഞാൻ 3,000,000 രൂപ ഇതിനകത്ത് കൊടുത്ത് തിരിച്ച് കിട്ടിയില്ല, അപ്പം കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മനസ്സപ്പോഴും വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ കൊടുക്കൂ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ തേജസ് ഫെങ്ഷുയുടെ ഒരു ക്യാഷ് ബോക്സ് നമ്മുടെ ഉണ്ട്. ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്കത് വയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ഈ പറയുന്ന റെഡ് കളർ ക്ലോത്തും അതിനകത്ത് ലക്സ് സെറ്റും അതിനകത്ത് കുറേ കുറച്ചായിട്ട് സാമ്പത്തികത്തിലൂടെ നെഗറ്റീവ് തിരിച്ചറിഞ്ഞിട്ട് കുറേ ഐറ്റങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ വച്ചുകൊണ്ട് റെഡിയാക്കിയിട്ടുള്ളൊരു ക്യാഷ് ബോക്സും നമുക്കുണ്ട്. ആ ക്യാഷ് ബോക്സ് ആവശ്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ തീരും. അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ്സും വരും, എനിക്കറിയാം, 100% അറിയാം. അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ ഇതെല്ലാം എൻ്റെ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും ഒക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പിന്നെ കൺസൾട്ടിങ് ഫീസ് ഫ്രീ ആണ്. പല ആൾക്കാരും ചോദിക്കുന്നത് കൺസൾട്ടിങ് ഫീസ് ഫോൺ വഴി നോക്കി പറഞ്ഞു കൊടുക്കുന്നതിന് കൺസൾട്ടിങ് ഫീ ഇല്ല. നിങ്ങളുടെ വീട് വന്ന് കറക്റ്റ് ചെയ്യുന്നതിന് മാത്രമേ കൺസൾട്ടിങ് ഫീ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഫോൺ വഴി അറിയണമെങ്കിൽ, വീടിൻ്റെ വാസ്തുവാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ദർശനം ഇതെല്ലാം വാട്സാപ്പ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ നമസ്കാരം.